തിരുവനന്തപുരത്തെ തീർത്ഥപാത മണ്ഡപം സർക്കാർ തിരികെ ഏറ്റെടുത്തു. ശ്രീ വിദ്യാധിരാജ സഭയ്ക്ക് പതിച്ചു നൽകിയ 65 സെന്റ് ഭൂമിയാണ് പാട്ടക്കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതിനാൽ സർക്കാർ തിരികെ എടുത്തത്. ഏറ്റെടുത്ത സ്ഥലവും കെട്ടിടവും പോലീസ് സാന്നിധ്യത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ സീൽ ചെയ്തു. ഉദ്യോഗസ്ഥരെ തടയാനുള്ള ഹിന്ദു ഐക്യവേദി പ്രവർത്തകരുടെ ശ്രമം ചെറിയ തോതിൽ സംഘർഷത്തിന് ഇടയാക്കി. തീർത്ഥപാത മണ്ഡപം നിൽക്കുന്ന സ്ഥലം 1976-ൽ ശ്രീ വിദ്യാധിരാജ സൊസൈറ്റിക്ക് പതിച്ചു നൽകിയിരുന്നു. എന്നാൽ വ്യവസ്ഥകൾ ലംഘിച്ചതിനാലാണ് ഇത് തിരിച്ചെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. രണ്ട് കാര്യങ്ങളാണ് ഭൂമി ഏറ്റെടുക്കുന്നതിന് കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. പതിച്ചു നൽകിയ ഭൂമിയുടെ തുക അടയ്ക്കുന്നതിൽ ട്രസ്റ്റ് വീഴ്ച വരുത്തി. 50% അടയ്ക്കുകയും ബാക്കി തുക 2 തുല്യഗഡുക്കളായി അടയ്ക്കുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ ബാക്കി തുക ഇതുവരെയും അടച്ചിട്ടില്ല. ശ്രീ വിദ്യാധിരാജ സൊസൈറ്റിക്കാണ് 1976-ൽ ഭൂമി പതിച്ചു നൽകിയത്. എന്നാൽ ഇപ്പോൾ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് ശ്രീ വിദ്യാധിരാജ സഭ എന്ന ട്രസ്റ്റാണ്. സൊസൈറ്റിക്ക് നൽകിയ ഭൂമി സർക്കാർ അറിയാതെ ട്രസ്റ്റിന് കൈമാറിയത് നിയമവിരുദ്ധമാണെന്നും കണ്ടെത്തി. ഈ സാഹചര്യത്തിലാണ് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഏറ്റെടുത്ത ഭൂമി തമ്പാനൂർ കിഴക്കേക്കോട്ട ഭാഗങ്ങളിലെ വെള്ളപ്പൊക്ക നിർമ്മാർജ്ജനത്തിനായി ഉപയോഗിക്കുമെന്നാണ് സർക്കാർ നിലപാട്. ഉത്തരവിറങ്ങിയതിന് പിന്നാലെ റവന്യൂ ഉദ്യോഗസ്ഥരെത്തി ഭൂമിയും കെട്ടിടവും ഏറ്റെടുത്തു. ഉദ്യോഗസ്ഥരെ തടയാനുള്ള ഹിന്ദു ഐക്യവേദി പ്രവർത്തകരുടെ ശ്രമം ചെറിയ തോതിൽ സംഘർഷത്തിനിടയാക്കി. സർക്കാർ നടപടി അന്യായമാണെന്നായിരുന്നു നിയമം MLA O രാജഗോപാലിന്റെ പ്രതികരണം. ഇതിന് പരിഹാരം കണ്ടായിട്ട് നിയമപരമായിട്ടും പിന്നെ രാഷ്ട്രീയമായിട്ടും അതിനെ കൈകാര്യം നേരിടേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് ഭൂമിയും കെട്ടിടവും ഏറ്റെടുത്തത്. 24 തിരുവനന്തപുരം.